Hi students, Maxlog in a Pudhira Deknik, Ella Vakum Swami. In the number discussion of the psychometric process in a Kuchan. Kaidan was the number sensible heating in a Kuchan, Adamola than a sensible cooling in a Kuchamella, which is the mind Padishan. In the number Padikan both of humidification and dehumidification in a process in a Kuchan. Humidification എന്താണെന്ന് നോക്കാം. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് മാറ്റമില്ലാതെ എയറിലേക്ക് മോയിസ്ചറിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമിഡിഫിക്കേഷൻ സാധ്യമാക്കുന്ന ഡിവൈസാണ് ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്തായിരിക്കും? ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് മാറ്റമില്ലാതെ എയറിൽ നിന്നും മോയിസ്ചറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിന്റെ സൈക്കോമെട്രിക് ചാർട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ചാർട്ടിൽ താഴെ നിന്നും മുകളിലേക്കുള്ള വെർട്ടിക്കൽ ലൈനാണ് ഹ്യൂമിഡിഫിക്കേഷന്റെ ലൈൻ. അതുപോലെ തന്നെ ഇവിടെ രണ്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വൺ എന്ന് പറയുന്ന പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് ആണ്, അതായത് എയറിലേക്ക് മോയിസ്ചറിനെ ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള പോയിന്റ് ആണ് ഇത് വൺ എന്ന് പറയുന്നത്. ടു എന്ന് പറയുന്നത് മോയിസ്ചർ ആഡ് ചെയ്തതിന് ശേഷമുള്ള പോയിന്റ് ആണ് ഇത് ടു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് എയറിന്റെ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹ്യൂമിഡിഫിക്കേഷന്റെ സമയത്ത് എയറിന്റെ ഡിബിടി കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് ഡിബിടിക്ക് മാറ്റം ഉണ്ടാവില്ല. അതായത് ഇവിടെ ഹ്യൂമിഡിഫിക്കേഷന്റെ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ ലൈൻ ആണ് അല്ലെ, താഴെ നിന്ന് മുകളിലേക്കുള്ള വെർട്ടിക്കൽ ലൈൻ ആണ്. ഈ സമയത്ത് ഇവിടെ ഡിബിടി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും ഈ പ്രോസസ് നടക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമിഡിഫിക്കേഷന്റെ സമയത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ടിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ ലൈൻ നമ്മൾ എങ്ങനെയാണ് വെച്ചത്, ഹൊറിസോണ്ടൽ ലൈനുകളാണ് നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്നത് വരച്ചത് അല്ലെ. അപ്പൊ നമുക്ക് ഈ വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ലൈൻ വരച്ചു, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അതുപോലെ തന്നെ ടു എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടിയോ കുറഞ്ഞോ എന്ന് നമുക്ക് ഇനി നോക്കാം. അതായത് ചാർട്ടിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താണ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് രണ്ട് പോയിന്റ് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഡബ്ല്യു വൺ ആണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ടു എന്ന് പറയുന്ന പോയിന്റിൽ ഡബ്ല്യു ടു ആണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താണ് കൂടുകയാണ് എന്ന് നമുക്ക് പറയാം. അതായത് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇവിടെ കർവ് ആയിട്ടുള്ള ലൈനുകളാണ് ഇത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ലൈൻ. ഇവിടെ വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഫൈവ് വൺ ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ടു എന്ന് പറയുന്ന പോയിന്റിൽ ഫൈവ് ടു ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ലൈൻ സാച്ചുറേഷൻ കർവ്, ഇതാണ് സാച്ചുറേഷൻ കർവ്, ഇതിനേക്ക് അടുത്ത് വരുന്ന സമയത്ത് എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി കൂടി വരികയാണ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ആദ്യത്തെ പോയിന്റ് ആണ് ഇത് വൺ എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ പോയിന്റ്, നമ്മൾ മോയിസ്ചർ ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള എയറിന്റെ പോയിന്റ് ആണ് ഇത് വൺ എന്ന് പറയുന്നത്. ടു എന്ന് പറയുന്നത് മോയിസ്ചർ ആഡ് ചെയ്തതിന് ശേഷമുള്ള പോയിന്റ് ആണ്. അപ്പോ വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഫൈവ് വൺ ആണ് റിലേറ്റീവിറ്റി എന്ന് പറഞ്ഞു. അതായത് സാച്ചുറേഷൻ കർവിൽ നിന്നും വളരെ ദൂരത്താണ് ഇത് ഇവിടെ വൺ എന്ന് പറയുന്ന പോയിന്റിലുള്ള റിലേറ്റീവിറ്റിയുടെ കർവ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ റിലേറ്റീവിറ്റി വളരെ കുറവാണ്. അപ്പം രണ്ട് എന്ന് പറയുന്ന പോയിന്റ് കിട്ടുന്ന സമയത്ത് റിലേറ്റീവിറ്റി എന്തായി കൂടി കൂടി വരികയാണ്. അതായത് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിന്റെ സമയത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് എന്താൽപിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എന്താൽപി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് എനർജിയാണ്. ഇവിടെ വൺ എന്ന് പറയുന്ന പോയിന്റിലെ എന്താൽപി എച്ച് വൺ ആണ്, ടു എന്ന് പറയുന്ന പോയിന്റിലെ എച്ച് ടു. ഇവിടെ എച്ച് വണ്ണിൽ നിന്നും എച്ച് ടുയിലേക്ക് എന്താൽപി കൂടുകയാണ് എന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എന്താൽപി എന്താണ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിന്റെ സമയത്ത് എന്താൽപി കൂടുക.
അതായത് വൺ എന്ന് പറയുന്ന പോയിന്റിൽ എയറിൽ എന്താണ് മോയിസ്റ്റർ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് അല്ലെ. അതായത് ഇവിടെ ഫൈവ് വൺ എന്ന് പറയുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ വൺ എന്ന് പറയുന്ന പോയിന്റിലെ ലൈൻ. അതായത് ഈ ലൈൻ എന്താണ് നമ്മുടെ സാച്ചുറേഷൻ കർവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈൻ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇവിടെ ഈ പ്രോസസ് കഴിയുന്ന സമയത്ത് ടു എന്ന പോയിന്റിൽ ഫൈവ് ടു ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് ഇവിടെ സാച്ചുറേഷൻ കർവിൽ നിന്നും വളരെ അകലെയാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ലൈൻ, അതുകൊണ്ട് തന്നെ ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയുന്നു. അതായത് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിന്റെ സമയത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇവിടെ കുറയുകയാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക് വോളിയത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. വൺ എന്ന് പറയുന്ന പോയിന്റിൽ സ്പെസിഫിക് വോളിയം വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം എന്താണ് വോളിയം ഉണ്ടാവും അല്ലെ. ഇനി ടു എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്ന സമയത്തോ വോളിയം ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക് വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യാം. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് ഡിബിടി കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് ഡിബിടിക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡബ്ല്യു വണ്ണിൽ നിന്നും ഡബ്ല്യു ടുവിലേക്ക് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ എൻതാൽപ്പി എൻതാൽപ്പി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എച്ച് വണ്ണിൽ നിന്നും എച്ച് ടുവിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഡബ്ല്യു ബി ടി വെറ്റബിൾ ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നു. അതായത് വണ്ണിൽ നിന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ടു എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഡബ്ല്യു ബി ടി കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്പെസിഫിക് വോളിയം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സ്പെസിഫിക് വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിന്റെ നേരെ വിപരീതമാണ്. അതായത് ഹ്യൂമിഡിഫിക്കേഷൻ എയറിലേക്ക് മോയിസ്റ്ററിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എയറിൽ നിന്നും മോയിസ്റ്ററിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞ ഈ രണ്ട് പ്രോസസ്സും ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും നടക്കുന്ന സമയത്ത് ഡിബിടിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്നാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിഫിക്കേഷന്റെ സമയത്ത് കൂടുകയാണ് ചെയ്യുന്നത്, എന്നാൽ ഡീഹ്യൂമിഡിഫിക്കേഷന്റെ സമയത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ എൻതാൽപ്പി ഇവിടെ കൂടുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് ഡബ്ല്യു ബി ടി കൂടുകയാണെങ്കിൽ ഇവിടെ ഡീഹ്യൂമിഡിഫിക്കേഷന്റെ സമയത്ത് ഡബ്ല്യു ബി ടി കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്പെസിഫിക് വോളിയം ഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക് വോളിയം കൂടുകയാണ് ചെയ്യുന്നത്, എന്നാൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക് വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സൈക്കോമെട്രിക് പ്രോസസ്സിന്റെ അടുത്ത ഭാഗവുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.